പ്രിയപ്പെട്ടവർ, അൻസാർ പുളിക്കൽ. വെസ്റ്റ് നൈൽ ഡിസീസ് കേരളത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും മരണമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് വെസ്റ്റ് നൈൽ വൈറസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം. നേരിയ പനിയിൽ തുടങ്ങുന്ന രോഗം പക്ഷാഘാതം, മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ രോഗലക്ഷണങ്ങളിലേക്കെല്ലാം മാറാം. കഠിനമായ അണുബാധ ആഴ്ചകളോളം നീണ്ടു നിൽക്കുകയും അപൂർവമായി മസ്തിഷ്കത്തിന് സ്ഥിരമായ നാശമുണ്ടാക്കുകയും ചെയ്യാം. കേന്ദ്ര നാഡീവ്യവസ്ഥയെ ബാധിച്ചാൽ മരണം സംഭവിക്കാം. 20% ആളുകളിലും ഇൻഫ്ലുവൻസ പോലുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാകുന്ന പനിയാണ് ലക്ഷണം. രോഗലക്ഷണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ് 3 ദിവസം മുതൽ 6 ദിവസം വരെ രോഗലക്ഷണങ്ങൾ നീണ്ടു നിൽക്കും. വെസ്റ്റ് നൈൽ രോഗികളെക്കുറിച്ച് വ്യവസ്ഥാപിതമായ തുടർ പഠനങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഉയർന്ന പനി, തലവേദന, ജലദോഷം, അമിതമായ വിയർപ്പ്, ബലഹീനത, ക്ഷീണം, വീർത്ത ലിംഫ് നോഡുകൾ, മയക്കം, സന്ധികളിൽ വേദന, പനി പോലുള്ള ലക്ഷണങ്ങൾ എന്നിവയാണ് സാധാരണ ലക്ഷണങ്ങൾ. ഓക്കാനം, ഛർദി, വിശപ്പ് കുറയൽ, വയറിളക്കം എന്നിവ ഉൾപ്പെടെ ദഹന വ്യവസ്ഥയിലെ ലക്ഷണങ്ങളും ഉണ്ടാകാം. രോഗികളിൽ 1/3 താഴെ ആളുകൾക്ക് റാഷസ്, ചിത്രത്തിൽ കാണുന്നത് പോലെ ശരീരത്തിൽ റാഷസ് ഉണ്ടാകുന്നു. 1% താഴെ കേസുകളിലാണ് വെസ്റ്റ് നൈൽ ന്യൂറോ ഇൻവേസിസ് ഡിസീസ് സംഭവിക്കുന്നത്. കേന്ദ്ര നാഡീവ്യൂഹത്തെ വൈറസ് ബാധിക്കുമ്പോൾ മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ്, മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ പോളിയോമൈലറ്റിസ് സിൻഡ്രോം തുടങ്ങിയ ലക്ഷണങ്ങൾ ഒന്നിച്ച് ഉണ്ടാവുകയും ചെയ്യാം. വെസ്റ്റ് നൈൽ ന്യൂറോ ഇൻവേസീവ് ഡിസീസ് ഉണ്ടായ രോഗികളിൽ നടത്തിയ ന്യൂറോ ഇമേജിംഗ് പഠനങ്ങളിൽ നിന്നും മസ്തിഷ്കത്തിൻ്റെ ബേസൽ ഗാംഗ്ലിയ, തലാമസ്, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റെം എന്നിവിടങ്ങളിൽ തകരാറുകൾ ഉണ്ടാകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. വെസ്റ്റ് നൈൽ വൈറസ് എൻസെഫലൈറ്റിസ് സാധാരണയായി വെസ്റ്റ് നൈൽ ന്യൂറോ ഇൻവേസീവ് ഡിസീസിൻ്റെ പ്രകടമായ ലക്ഷണങ്ങളാണ്. മറ്റ് വൈറൽ എൻസെഫലൈറ്റിസുകൾക്കുള്ളതുപോലെ തന്നെ പനി, തലവേദന, മാനസികാവസ്ഥയിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്നിവയാണ് വെസ്റ്റ് നൈൽ വൈറസ് എൻസെഫലൈറ്റിസിനും കാണുന്ന ലക്ഷണങ്ങൾ. വെസ്റ്റ് നൈൽ എൻസെഫലൈറ്റിസിൻ്റെ പ്രധാന ലക്ഷണം പേശികൾക്കുണ്ടാകുന്ന ബലക്ഷയമാണ്. എൻസെഫലൈറ്റിസ് രോഗികളിൽ  30 മുതൽ 50% രോഗികളിലും ഇതുണ്ടാകും. ലോവർ മോട്ടോ ന്യൂറോൺ സിംപ്റ്റംസ്, ഫ്ലാസിഡ് പാരാലിസിസ്, ഹൈപ്പോറിഫ്ലെക്സിയ, സെൻസറി തകരാറുകൾ എന്നിവയാണ് പ്രധാനമായും കാണുന്നത്. വെസ്റ്റ് നൈൽ മെനിഞ്ചൈറ്റിസിൽ സാധാരണയായി പനി, തലവേദന, സ്റ്റിഫ് നെക്ക് എന്നിവയാണ് കാണുന്നത്. പ്ലിയോസൈറ്റോസിസ്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൽ വെളുത്ത രക്താണുക്കളുടെ അളവ് കൂടുക, ഇതും കാണപ്പെടുന്നു. ബോധത്തിലെ മാറ്റങ്ങൾ സാധാരണയായി കാണാറില്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ ഒരു രീതിയിൽ മാത്രമേ ഉണ്ടാകൂ. തലച്ചോറിലും മെനിഞ്ചസിലും ഒരേ സമയം ഉണ്ടാകുന്ന വീക്കമാണ് വെസ്റ്റ് നൈൽ മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. വെസ്റ്റ് നൈൽ മെനിഞ്ചൈറ്റിസിനേക്കാൾ കുറഞ്ഞ തോതിൽ മാത്രമേ വെസ്റ്റ് നൈൽ പോളിയോമൈലറ്റിസ്, വെസ്റ്റ് നൈൽ വൈറസ് ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസ് സിൻഡ്രോം കാണുന്നുള്ളൂ. സ്പർശനശേഷി നഷ്ടത്തോടുകൂടിയ അസമമായ കൈകാലുകളുടെ ബലക്ഷയം അല്ലെങ്കിൽ പക്ഷാഘാതമാണ് ഈ രോഗലക്ഷണ സമുച്ചയത്തിൻ്റെ പ്രത്യേകത. പനി, തലവേദന എന്നീ ലക്ഷണങ്ങളില്ലാതെയും പക്ഷാഘാതം സംഭവിക്കാം. ശ്വാസകോശ പേശികൾക്ക് ബാധിക്കുമ്പോൾ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം നിലക്കലും ഉണ്ടാകാം. എന്താണ് വെസ്റ്റ് നൈൽ റിവേഴ്സിബിൾ പാരാലിസിസ്? വെസ്റ്റ് നൈൽ പോളിയോമൈലറ്റിസിനെ പോലെ തന്നെ ബലഹീനത അല്ലെങ്കിൽ പക്ഷാഘാതം ഡിഫറൻ്റാണ്. റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ ഡീപ്പ് ടെൻഡൻ റിഫ്ലക്സുകളുടെ പ്രാഥമിക സംരക്ഷണം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആൻറ്റീരിയർ ഹോൺ ഇൻവോൾവ്മെൻറ്റിന് പ്രതീക്ഷിക്കാവുന്ന ആൻറ്റീരിയർ ഹോൺ സെല്ലുകൾക്കും മേലുള്ള അപ്പർ മോട്ടോൺ ന്യൂറോൺ സംവിധാനം വിച്ഛേദിക്കുന്നത്. ഒരുപക്ഷെ മൈലറ്റിസ് അല്ലെങ്കിൽ ഗ്ലൂട്ടോ എക്സിറ്റോടോക്സിറ്റി മെക്കാനിസവുമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. വെസ്റ്റ് നൈൽ വൈറസ് രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് നാം പറഞ്ഞത്. ഇത് സംബന്ധിച്ച വിശദമായ ഒരു ക്ലാസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്, അത് കാണാവുന്നതാണ്. കൂടുതൽ ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. ബൈ ജയ്.